ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ വരമ്പിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നമ്മളെ അങ്കോറ കുഞ്ഞുങ്ങളൊക്കെ വലുതായിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഹെയറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് അതിനെ ഇന്ന് കാണിച്ചു തരാം. പിന്നെ നമ്മുടെ നാടൻ കുഞ്ഞുങ്ങൾ ഇപ്പോൾ കമ്പയർ ചെയ്യാനായിട്ട് അന്ന് കാണിച്ച കുഞ്ഞുങ്ങളൊന്നും ഇല്ല, കാരണം അതൊക്കെ എല്ലാം സെയിലായി പോയി. രണ്ടോ മൂന്നോ എണ്ണം കിടപ്പുണ്ട്. അപ്പോൾ അതും നമ്മൾ അങ്കോറങ്ങളായിട്ട് കാണിച്ചു തരാം. അവർ താരതമ്യം ചെയ്ത ചെറിയൊരു വീഡിയോ ആണിത്. പിന്നെ നമ്മുടെ നമ്മുടെ ബബ്ലി എവിടെയാണ് കുറെ പേര് കമന്റും കാര്യങ്ങളൊക്കെ ചോദിച്ചായിരുന്നു. അപ്പൊ എന്തായാലും ബബ്ലിനെയും കാണിച്ചു തരാം. പിന്നെ നമുക്കൊരു പുതിയ അതിഥിയും കൂടെ ഉണ്ട്, ആ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ നമ്മുടെ അങ്കുറയിലെ കുഞ്ഞുങ്ങളും സാധാ മൊയിലിന്റെ കുഞ്ഞുങ്ങളും ഇപ്പൊ എത്രയേ ഉള്ളൂ. ഏകദേശം ഒരു 10 പേരോളം ഉണ്ടായിരുന്ന സാധനം വരുന്നത്, ഏകദേശം 20 കുഞ്ഞുങ്ങളോളം ഉണ്ടായിരുന്നായിരുന്നു. 10-20 കുഞ്ഞുങ്ങളുണ്ടായിരുന്നായിരുന്നു. അപ്പൊ അതെല്ലാം പോയിട്ടുണ്ട്, ഇത്രയേ ഉള്ളൂ. അതായത് നാളെ അങ്കുറയിലെ കുഞ്ഞുങ്ങളെല്ലാം നാളെ സെയിലാകും. അപ്പൊ ഇന്ന് വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഇതാണ് നമ്മുടെ അങ്കുറ ടാ, ഇവരെല്ലാം അങ്കുറയിലാണ്. അപ്പോൾ ഞാൻ എന്തായാലും വെളിയിലോട്ട് എടുത്ത് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ മറ്റ് സാധാ ഉള്ള പേരൻറ്റ് സ്റ്റോക്ക് കാര്യങ്ങളെല്ലാം ഇപ്പോൾ പോയിട്ടുണ്ട്. നമ്മുടെ ഉള്ളത് അങ്കുറയുടെ പേരൻറ്റ്, നമ്മുടെ അങ്കുറയുടെ മെയിലും, ഇത് നമ്മുടെ അങ്കുറയുടെ ഫീമെയിലും. അപ്പോൾ ഈ രണ്ടും മാത്രമേ നമ്മുടെ കയ്യിലിപ്പോൾ ഉള്ളൂ. ബാക്കിയെല്ലാം നമ്മുടെ ഈ കൂടെ എല്ലാം ഒഴിഞ്ഞ് കിടക്കുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ സെയിലായിട്ടുണ്ട്. അപ്പോൾ ഇനി നാളെ കുഞ്ഞുങ്ങളെ എല്ലായിടത്തും പോകും. അപ്പോൾ എങ്ങനെയായാലും ഞാൻ വെളിയിലോട്ട് ഇറക്കി കാണിച്ചു തരാം നമ്മുടെ കുഞ്ഞുങ്ങൾ. ഇവർ ഏകദേശം ഒരു 5-6 പേരേ ഉള്ളു. അപ്പോൾ എല്ലാവരും എടുത്ത് വെളിയിലോട്ട് വെച്ച് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ അങ്കുറയെയും നമ്മുടെ സാധാ മൊയിലിൻ്റെ കുഞ്ഞുങ്ങളെ എല്ലാത്തിനും ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അവന്മാർ എടാ ഇപ്പോൾ കണ്ടോ, രോമം കണ്ടോ, അന്നത്തെ കാട്ടി നല്ല രോമവും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല ലോങ് രോമവും കാര്യങ്ങളൊക്കെ കണ്ടോ. ഇത് മൂന്നും ഈ മൂന്ന് ബ്ലാക്കും ഈ ചാരയും ഈ വൈറ്റും, അവർ മൂന്ന് സാധാ മൊയിലുകളും ഉണ്ട്. ഇത് നമ്മൾ അങ്കുറയും ഉണ്ട്. അവരുടെ ഡിഫറൻസ് കാണുമ്പോൾ തന്നെ അറിയും, സൈസിലും അവരെ ഹെഡിലും മൊത്തത്തിൽ നല്ലൊരു ഡിഫറൻസ് ഉണ്ട്. എല്ലാവരും പേടിച്ചിരിക്കുകയാണ് കേട്ടോ. ഇവർക്ക് കുറച്ച് ഇല കാര്യങ്ങളൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം. കഴിച്ചോ, നല്ല ക്വാളിറ്റി ഉണ്ട്, കുഴപ്പമില്ല. നല്ല രോമവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇത് കൊണ്ടുപോയി നല്ലപോലെ ചീകി എടുക്കണം, കാരണം ഞാൻ ഇതൊരിക്കലും ചീകിയിട്ടൊന്നുമില്ല. കാര്യങ്ങളൊന്നും ചീകിയിട്ട് കാര്യങ്ങളൊന്നുമില്ല. അതായത് നല്ല കോതി ഒതുക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല രസമാണ്. എന്നിട്ട് മുഖത്തിൻ്റെ ഹെഡിൻ്റെ ഒരു വലിപ്പം കണ്ടു. അതായത് ഇവിടെയൊക്കെ നല്ല രോമവും കാര്യങ്ങളൊക്കെ ആയിരിക്കും, രണ്ട് സൈഡിലും കാര്യങ്ങളും. ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കളർ. ബബ്ലിയായി ആ പുള്ളിക്കാരെ ഇപ്പോൾ കുളിപ്പിച്ചതേ ഉള്ളു കേട്ടാ, കുളിപ്പിച്ച് സെറ്റ് ചെയ്ത് വെച്ചേക്കും. കാരണം ഇവളെ വെളിയിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ മൊത്തം ഇവിടെ മൊത്തം ചവിട്ടി ചെളിയാക്കി മൊത്തം നശിപ്പിക്കും. അങ്ങനെ അവള് കുളിപ്പിച്ച് വെച്ചേക്കാണ്. ബബ്ലിയായി ഇവക്ക് കുറച്ച് ഫുഡ് പോയിസണൊക്കെ ആയി കേട്ടോ. നമുക്കറിയില്ലായിരുന്നു കുറച്ചും. നമ്മള് ഉള്ളി തക്കാളി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊന്നും ഇതിന് കൊടുത്തുവിടും പട്ടിക്ക്. അപ്പൊ നമുക്ക് ആദ്യം കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം അതിൻ്റെ വന്നതിൻ്റെ അന്ന് തന്നെ നമ്മൾ ഉള്ളിവട കാര്യങ്ങളൊക്കെ കൊടുത്തായിരുന്നു. അപ്പോൾ അതിന് ഫുഡ് പോയ്സൺ ആയിട്ട് പിന്നെ ഛർദ്ദിച്ച് ഒരാഴ്ചത്തോളം ഫുഡും കാര്യങ്ങളൊന്നും എടുത്തില്ല. അങ്ങനെ കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ആൾ ഒക്കെ ആയിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമ്മളൊരു വേറൊരു അതിഥി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെൻഡറ്റാ. അപ്പം ഇതാണ് നമ്മുടെ അടുത്ത അതിഥി. അങ്ങോട്ട് വാ റോസേ. അപ്പൊ പുള്ളിക്കാരനെ കുളിപ്പിച്ച് ഇപ്പൊ റെഡിയാക്കി വെച്ചതേ ഉള്ളു കേട്ടോ. ഇവക്കിപ്പോ എപ്പോഴും റോട്ടി കിടക്കാനാണ് ഇഷ്ടം. റോസേ അവള് ഭയങ്കര വിഷയമാണ് കേട്ടോ. മറ്റേ കണക്കല്ല, ബബ്ലി കണക്കല്ലേ, ഇവര് ഭയങ്കര കടിയാണ്. ഓ മറന്നു വീണ. ഇത് മറ്റേ നമ്മളെ ബബ്ലി കണക്കല്ല, ഇത് ഭയങ്കര കടി. കടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെരുപ്പ് കാല് എന്തരൊന്നുമില്ല, ഫുള്ള് കടിയാണ്. അയ്യോ കാലൊക്കെ കയറി കടിക്കാനുള്ള ടെൻഡൻസി. എൻ്റെ പൊന്നെ, നമുക്ക് കടിയെന്ന് പറഞ്ഞ ഭയങ്കര കടി. അതായത് നമ്മുടെ ബബ്ലീര അമ്മയുടെ സെക്കൻഡ് കുഞ്ഞാണ്. ഇപ്പോൾ ഇവളെ നമ്മൾ ഒരു സെയിലിന് വേണ്ടി എടുത്തുകൊണ്ട് വന്നേ, സെയിലിന് വേണ്ടി എടുത്തുകൊണ്ട് വന്ന് പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പിന്നെ ഇവൾ ഇവിടെ തന്നെ അങ്ങ് നിൽക്കുകയാണ്. റോസിയേ റോസി. അപ്പം ഇതാണിപ്പോൾ രണ്ട് സഹോദരിമാരാണ് കേട്ടോ. ഫുള്ള് ചെളിയിലിറങ്ങി ഓട്ടവും ഇപ്പൊ കുളിപ്പിച്ചേ ഉള്ളു. അവിടെ ഇറങ്ങി ഓടും നോക്കി, റോട്ടിലോട്ടേ പോണേ. കുരുത്തക്കേടിന്റെ അങ്ങേറ്റം തൊട്ടാവാടി പോയി കടി നന്നായിരിക്കട്ടെ. ഇറങ്ങുണ്ടായിരുന്നു അടിപൊളി. റോസേ കടിച്ചു കടി 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 തൊട്ടാവാടി കടിച്ചോ നന്നായിരിക്കട്ട്. എടി നിന്റെ പല്ലൊക്കെ പോകുന്നു, മാക്കൊക്കെ കീറി പറഞ്ഞു പോവും. കുരുത്തക്കേടെന്ന് പറഞ്ഞ കുരുത്തക്കേടിന് കൈയും കാലും വെച്ച സാധനമാണ് ഈ സാധനം. കൈ കടിച്ച് പുറകെ നോക്കാം. നമ്മളെ ബബ്ലി എന്ന് പറഞ്ഞാൽ തിരിച്ച് ഓപ്പോസിറ്റാണ്. അവൾ ഭയങ്കര കാമാൻ കോയറ്റാണ്.
അടിപൊളി നമ്മളെ ബബ്ലി അയച്ചു വിട്ട് കഴിഞ്ഞാൽ നമ്മളെ ക്രോസിങ്ങിൻ്റെ അടുത്തങ്ങ് ചാടും, കാരണം നമ്മളെ റോട്ടിലോട്ട് പോയേക്കാം. അപ്പോൾ എന്തായാലും ഗൈസ് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യണം. വേറെ ദിവസം വേറെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റ ടാറ്റ പറയണം. ടാറ്റ ടാറ്റ.